ഇന്നലെ ഏശയ്യ 61:10 നാം സങ്കീർത്തനത്തോടൊപ്പം ഏറ്റുപാടിയിരുന്നു. എന്റെ ആത്മാവ് എന്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. തുടർന്ന് പ്രവാചകൻ ഏറ്റുപറയുകയാണ്, വരൻ പുഷ്പമാലയം അണിയുന്നത് പോലെയും വധു ആഭരണ വിഭൂഷിതയും ആകുന്നത് പോലെ ദൈവം നമ്മെ രക്ഷയുടെ ഉടയാടകളും നീതിയുടെ മേലങ്കിയും ധരിപ്പിക്കുന്നുവെന്ന്. ഇന്ന് സങ്കീർത്തനം 45 വളരെ അടുപ്പമുള്ളൊരു വിവരണമാണിത്. തന്നെയുമല്ല, ക്രിസ്തുനാഥൻ തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചു നടത്തിയ സിനഗോഗിലെ പ്രസംഗത്തിൽ ഏശയ്യ 61 നിന്നാണ് വചനം വിളംബരം ചെയ്തത്. ഈ ആശയങ്ങളുടെ എല്ലാം തുടർച്ച തന്നെയാണ് ഇന്നത്തെ വചനവിരുന്നും. ദൈവരാജ്യം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു, റിയലൈസ്ഡ് എസ്കറ്റോളജി. ഇനി അതിന്റെ ശക്തിയും സൗഖ്യവും നാം അനുഭവിക്കുകയാണ്. സങ്കീർത്തനം 45 നിന്ന് തന്നെ നമുക്ക് പ്രയാണം ആരംഭിക്കാം. രാജാക്കന്മാരെ പ്രകീർത്തിക്കുന്ന പല സങ്കീർത്തനങ്ങളും ഉണ്ടെങ്കിലും രാജാവിന്റെ വിവാഹ സന്ദർഭത്തെ ആഘോഷപൂർവ്വം കുറിക്കുന്ന സങ്കീർത്തനം ഇതുമാത്രമാണ്. ഹീബ്രു ബൈബിളിൽ ദൈവത്തിന് യോജിച്ച അപദാനങ്ങൾ നൽകിക്കൊണ്ടാണ് രാജാവിനെ പുകഴ്ത്തിയിരിക്കുന്നത്. നിയമാവർത്തന പുസ്തകത്തിലും അതിന്റെ ചുവട് പിടിച്ചുള്ള പഴയ നിയമ ചരിത്ര ഗ്രന്ഥങ്ങളിലും ദൈവജനത്തിന് നൽകപ്പെടുന്ന ഒരു പ്രധാന മുന്നറിയിപ്പുണ്ട്. ദൈവത്തെക്കാളേറെ രാജാക്കന്മാരെ മഹത്വവൽക്കരിക്കുകയോ ആശ്രയിക്കുകയോ ചെയ്യരുതെന്ന്. ഈയൊരു മേഖലയിൽ വന്ന വീഴ്ചകൾ ദൈവജനത്തിന്റെ ആധ്യാത്മികവും സാമൂഹികവും രാഷ്ട്രീയവുമായ തകർച്ചയിലേക്ക് നയിച്ചു എന്നതിന് തിരുവചനം തന്നെ സാക്ഷിയാണ്. രക്ഷാകര ചരിത്രത്തിലെ ഈ വീഴ്ചയുടെയും വീണ്ടെടുപ്പിന്റെയും ഏടുകളെ ഇന്നലെ കർത്താവിന്റെ വംശാവലി ധ്യാനിച്ചപ്പോൾ നാം കണ്ടിരുന്നതുമാണ്. തിരുസഭയുടെ വ്യാഖ്യാനമനുസരിച്ച് ഈ സങ്കീർത്തനം ദൈവത്തെ തന്നെയാണ് രാജാവായി വാഴ്ത്തുന്നത്. വിശ്വാസവും സാമൂഹ്യ രാഷ്ട്രീയ ജീവിതവും തമ്മിലുള്ള പൊരുത്തം വിളിച്ചോതുന്ന ഒന്നാണിത്. നമ്മുടെ വിശ്വാസം നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളെ കൂടി ജീവനുറ്റതാക്കണം. അതിനാൽ ഈ സങ്കീർത്തനം മിശിഹായെക്കുറിച്ചുള്ള സങ്കീർത്തനമാണ്. മിശിഹായുടെ വാഴ്ച ആരംഭിച്ചു കഴിഞ്ഞല്ലോ. ക്രിസ്തുനാഥൻ അതാണ് ഉദ്ഘാടനം ചെയ്തത് അന്ന് നസ്രത്തിലെ ആ സിനഗോഗിൽ. ലൂക്ക 4. തുടർന്നുള്ള സുവിശേഷ ഭാഗങ്ങളാണ് നാം ഈ ദിനങ്ങളിൽ ധ്യാനിച്ചതും. ഇന്ന് ലൂക്ക 6:20 മുതൽ സമതല പ്രഭാഷണം എന്ന് വിളിക്കപ്പെടുന്നൊരു ഭാഗമാണിത്. ഇതിന് സമാനമായ ഗിരി പ്രഭാഷണം മത്തായി 5 നാം കാണുന്നുണ്ട്. പക്ഷേ രണ്ടും തമ്മിൽ കാതലായ വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ലൂക്ക സുവിശേഷത്തിൽ സമതല പ്രഭാഷണം നടത്തപ്പെടുന്നത് യൂദയാ ദേശക്കാരും ജെറുസലേം നിവാസികളും വിജാതീയ പ്രദേശങ്ങളായ ടൈർ സീദോൻ ദേശത്തു നിന്നുള്ളവരും ഒന്നിച്ചു വരുന്ന ഒരു സന്ദർഭത്തിലാണ്. സഭയുടെ സാർവത്രിക സ്വഭാവത്തിന്റെ ഒരു പരിച്ഛേദമാണത്. സങ്കീർത്തനം 45 സർവാഭരണ വിഭൂഷിതയായി സഭ നാഥന്റെ ചാര നിൽക്കുകയാണ്. ഇന്നലെ പരിശുദ്ധ കന്യകയെ ധ്യാനിച്ചപ്പോൾ നാം ഈ വസ്തുത പരിഗണിച്ചിരുന്നു. സഭ ക്രിസ്തുവിന്റെ വധുവാണ്. ഇന്ന് 1 കൊരിന്ത്യസ് 7 ദാമ്പത്യത്തിന്റെ ഈ അടയാളം നാം കാണും. അതേ വധുവിനെ ദൈവം രക്ഷയുടെ ഉടയാട കൊണ്ട് അലങ്കരിക്കുന്നുവെന്ന് ഏശയ്യ 61 നാം കാണുകയാണ്. സർവ്വലോകവും കേട്ട് അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി തന്നെയാണ് നാഥന്റെ ഈ പ്രഭാഷണം. ദാരിദ്ര്യം, ക്ലേശം, പീഡനം എന്നിവയെ ലൂക്ക ആധ്യാത്മികവൽക്കരിക്കുന്നില്ല എന്ന് ഒറ്റനോട്ടത്തിൽ തോന്നാം. ആത്മാവിൽ ദരിദ്രർ എന്ന് മത്തായി പറയുമ്പോൾ ലൂക്ക പറയുന്നത് ദരിദ്രർ എന്ന് മാത്രമാണ്. ലൗകിക സമ്പത്തിനെക്കുറിച്ച് ഈ സുവിശേഷ ഭാഗങ്ങൾ പറയുന്ന കാര്യം എന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ആധ്യാത്മികവും ഭൗതികവും തമ്മിലുള്ള ഈ അന്തരം ഇല്ലാതാകും. സമ്പത്തിൽ അഭിരമിക്കുന്നവർ വരാനിരിക്കുന്ന സ്വർഗീയ വരങ്ങളെക്കാൾ താൽക്കാലിക സുഖങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്നവരാണ്. ആധ്യാത്മികമായ സത്യങ്ങളെ അവർ ജീവിതശൈലി കൊണ്ട് നിരാകരിക്കുന്നു. തന്നെയുമല്ല, ഇങ്ങനെയുള്ള സമ്പത്ത് അപരനെ ദരിദ്രനാക്കിക്കൊണ്ടാണ് നേടുന്നതും. അതുകൊണ്ട് തന്നെ അവർക്ക് പൂർണ്ണമായ തിരിച്ചടവ് ലഭിച്ചു കഴിഞ്ഞു. അപ്പക്കേറ്റേ. ഇനി ദൈവരാജ്യത്തിന്റെ സമ്മാനങ്ങൾ അവർക്കായി കരുതപ്പെടുന്നില്ല. കാരണം അവർ തന്നെ അത് വേണ്ടെന്ന് വെച്ചതാണ്, ഇഹലോക സുഖങ്ങൾക്ക് പകരമായി. ദൈവം ക്ഷേമത്തിന്റെയും സമൃദ്ധിയുടെയും ലോകത്തെ കീഴ്മേൽ മറിക്കുകയാണ്. റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺസ്. മറിയത്തിന്റെ സ്തോത്രഗീതം ഇതുതന്നെയാണ് ആഘോഷിച്ചതും. സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ടവരും തഴയപ്പെട്ടവരും അധസ്ഥിതരും ദൈവത്തിന്റെ സവിശേഷ ശ്രദ്ധയ്ക്ക് പാത്രമാകുന്നു. കാരണം അവർ ദരിദ്രരാണ്, ടോക്കോയി. ദൈവമല്ലാതെ വേറെ ആരും തുണയില്ലാത്തവർ എന്നർത്ഥം. അത്തരക്കാർക്കാണ് സുവിശേഷത്തിന്റെ ശക്തി സവിശേഷമായി അനുഭവവേദ്യമാകുന്നത്. ലൂക്ക 4:18 ഏശയ്യ പ്രഘോഷിച്ച വിമോചനത്തിന്റെ സദ്വാർത്ത. വിശപ്പ്, ഭ്രഷ്ട, സമൂഹത്തിന്റെ അവജ്ഞയും അവഗണനയും കേവലം ഭൗതിക ദുരിതങ്ങൾ മാത്രമല്ല, ഇവ ആധ്യാത്മിക ഉന്നതിയിലേക്കുള്ള വാതായനങ്ങളുമായി മാറുകയാണ്. ഈ ലൗകിക ദുരിതവേളകളിലും ക്ഷമയോടെ ദൈവത്തെ കൈവിടാതെ കാത്തുവയ്ക്കുന്നവൻ അനുഗ്രഹീതനാകും, അല്ല അനുഗ്രഹീതരായി എന്നാണ് നാഥൻ പറയുന്നത്. വരാനിരിക്കുന്ന നന്മകൾ മാത്രമല്ല ദൈവരാജ്യം, അതിന്റെ സമൃദ്ധി ഇപ്പോഴേ ചൊരിയപ്പെട്ടിരിക്കുന്നു. ഇന്നലെ നാം കണ്ട ദൈവത്തിന്റെ പരമമായ ഉദാരത, ഗാമാൽ. ആ സമ്പത്ത് സ്വീകരിക്കുന്നവന് ഭൗതികവും ആധ്യാത്മികവുമായ ദാരിദ്ര്യങ്ങൾ മേലിൽ ഇല്ല. അത് സ്വീകരിക്കാത്തവനോ
കീടങ്ങൾ തിന്നുതീർക്കുന്ന സമ്പത്തും അധികാരങ്ങളും ഇന്ന് മതിയാവോളം ഉണ്ടാകാമെങ്കിലും അതൊന്നും തികയാതെ വരും ദൈവത്തെ അഭിമുഖീകരിക്കുമ്പോൾ. പ്രമുഖ ഇംഗ്ലീഷ് പത്രമായ ദ പ്രിന്റിൽ ദിലീപ് മണ്ഡൽ എന്നൊരു പ്രശസ്ത പത്രപ്രവർത്തകൻ പങ്കുവയ്ക്കുന്ന ചില നിരീക്ഷണങ്ങളുണ്ട്. സെപ്റ്റംബർ 9 വെളുപ്പിനെയാണ് അത് പ്രസിദ്ധീകരിച്ചത്. Don't listen to VHP and panic. Christianity is a failed project in India. ഇതാണ് അതിൻ്റെ തലക്കെട്ട്. സംഘപരിവാർ പറയുന്നത് കേട്ട് പരിഭ്രമിക്കേണ്ട, ക്രിസ്തുമതം ഇന്ത്യയിൽ തകർന്നുപോയൊരു പദ്ധതിയാണ്. ഒരു സാമൂഹിക നിരീക്ഷണമാണത്. സംഘപരിവാർ പലപ്പോഴും പറയുന്നത് പോലെ ഇന്ത്യയിൽ ക്രിസ്ത്യൻ മത പരിവർത്തനം അധികമില്ല എന്ന് കണക്കുകളും റിപ്പോർട്ടുകളും ഉയർത്തിക്കാട്ടി ലേഖകൻ വിവരിക്കുകയാണ്. നമ്മുടെ വിചിന്തനത്തിന് അനുയോജ്യമായി തോന്നുന്നൊരു കാര്യം എന്തുകൊണ്ട് ക്രിസ്തുമതം പലപ്പോഴും സാമൂഹിക പരാജയമാകുന്നു എന്ന അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലാണ്. അദ്ദേഹത്തോട് വിയോജിക്കുകയോ യോജിക്കുകയോ ആകാം. എന്നിരുന്നാലും ക്രിസ്ത്യാനികൾ എന്ന രീതിക്ക് ഒരു ആത്മശോധന ചെയ്യേണ്ടതുണ്ട് ഈ വിഷയത്തിൽ. ഒന്ന്, ക്രിസ്തീയത ഇന്ത്യൻ സാഹചര്യങ്ങളിൽ വിമോചനത്തിൻ്റെ ഒരു സദ്വാർത്തയായി പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നില്ല. രണ്ട്, മർദ്ദക വ്യവസ്ഥകളുടെയും ചൂഷകരുടെയും മതമായി ക്രിസ്തുമതം ഇന്നും പലയിടങ്ങളിലും കാണപ്പെടുന്നു, പൗരാവകാശങ്ങളെ മാനിക്കാത്ത ഒന്നായിട്ട്. മൂന്ന്, ജാതി വ്യവസ്ഥകളെ മറികടക്കാൻ ക്രിസ്തീയതയ്ക്ക് പോലും സാധിക്കുന്നില്ല. നാല്, ക്രിസ്തീയ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പലതും ആദ്യകാലം മുതലേ വരേണ്യവർഗത്തിനുള്ള സേവനങ്ങളായി തുടങ്ങി ഇന്നും അങ്ങനെ തന്നെ പ്രവർത്തിച്ചു വരുന്നു. അഞ്ച്, ദരിദ്രനോടുള്ള കടമ ക്രിസ്തീയതയിൽ സർവ്വപ്രധാനമാണെങ്കിലും സമ്പത്തിനോടുള്ള ആഭിമുഖ്യം ക്രിസ്ത്യൻ സ്കൂളുകളിലും ആശുപത്രികളിലും മറ്റ് ധർമ്മസ്ഥാപനങ്ങളിൽ പോലും ഏറി വരുന്നു. ദൈവരാജ്യം വന്നുകഴിഞ്ഞു എന്ന ബോധ്യത്തിൽ തന്നെയാണോ നാം ഇന്ന് ക്രിസ്തീയരായി ജീവിക്കുന്നത്? പിന്നീട് ലഭിക്കുന്ന ഒരു ക്ഷേമരാജ്യം മാത്രമല്ല ദൈവരാജ്യം. നീതിയും വിശുദ്ധിയും നിറവേറ്റുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ആസന്നമായ ദൈവരാജ്യത്തിൻ്റെ, സ്വർഗരാജ്യത്തിൻ്റെ രുചി പോലും ലഭിക്കൂ. ഈ ദൈവരാജ്യത്തിൻ്റെ ഇഹലോകത്തിലെ മുന്നാസ്വാദനമായി തിരുസഭ പഠിപ്പിക്കുന്നതാണ് ബ്രഹ്മചര്യം. ബ്രഹ്മചര്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സന്യാസ ജീവിതവും കുടുംബജീവിതത്തിനും ബ്രഹ്മചര്യം അന്യമല്ല. ദൈവനിയോഗത്തിനായി സമ്പൂർണ്ണ സമർപ്പണം ചെയ്യപ്പെട്ടത് എന്നാണ് ബ്രഹ്മചര്യത്തിൻ്റെ കാതൽ. സ്വന്തം സുഖങ്ങളെയും ലൗകിക അഭിലാഷങ്ങളെയും അത് ദൈവത്തെ പ്രതി മാറ്റിവെക്കുകയാണ്. വിവാഹവും സന്യാസവും ഇങ്ങനെ ഒരേ തൂവൽ പക്ഷികളാണ്. വിവാഹമാണോ സന്യാസമാണോ മെച്ചം എന്നൊരു തർക്കം ഉടലെടുക്കുമ്പോഴാണ് ശ്ലീഹ 1 കൊരിന്ത്യർ 7 ഇവയെക്കുറിച്ചെല്ലാം സുന്ദരമായി പഠിപ്പിക്കുന്നത്. വിവാഹം മാംസദാഹത്തിൽ നിന്ന് വരുന്നതല്ല. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു, വിശുദ്ധഗ്രന്ഥം മുഴുവൻ വിവാഹത്തിൻ്റെയും സന്താന പരമ്പരകളുടെയും കഥയാണ്. എന്നാൽ അതിനൊരു പ്രവാചക ഭാവമുണ്ട്. തലമുറകളെ വാർത്തെടുക്കുന്ന ഓരോ മാതാവും പിതാവും തങ്ങളുടെ പരമ്പരയിൽ ഏറ്റവും ഒടുവിൽ വരാനിരിക്കുന്ന ക്രിസ്തുവെന്ന ആ സന്താനത്തെ മുൻകൂട്ടി കാണുകയാണ്. പ്രവാചകന്മാരെ പോലെ അവനായി വഴിയൊരുക്കുകയാണ്. ഇന്നലെ നാം വംശാവലിയെ ധ്യാനിച്ചതിനോട് ഇത് ചേർത്ത് വായിക്കുമല്ലോ. ദൈവം നൽകിയ ദാനങ്ങൾ മാനവരാശിക്ക് പകർന്നു കൊടുക്കുക എന്നതാണ് ക്രിസ്തീയ ജീവിതാന്തസ്സുകളുടെ വിളി. ദൈവഛായയിൽ മനുഷ്യരുടെ ഉത്ഭവത്തിന് വിവാഹം കാരണമാകുന്നു, ദൈവിക നന്മയുടെ വർധനയ്ക്കും ഉപകരിക്കുന്നു. സന്യാസം കറതീർന്ന സമർപ്പണം വഴി ദൈവരാജ്യ അനുഭവത്തെ ഇഹലോകത്തിൽ സവിശേഷമായ രീതിയിൽ അവതരിപ്പിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാം വിധിച്ചിട്ടില്ല. ഓരോരുത്തർക്കും ദൈവദാനങ്ങൾ സവിശേഷമാണ്, വ്യത്യസ്തവും. കുടുംബത്തെയും വിവാഹത്തെയും കുറിച്ച് പഠിപ്പിച്ച വിശുദ്ധ ജോൺ പോൾ 2 പാപ്പായുടെ ഒരു ചാക്രിക ലേഖനമാണ് ഫമിലിയാരിസ് കൺസോർസിയോ. അതിൽ പാപ്പ പറയും, വിവാഹത്തെ വിലമതിക്കാത്തൊരു സമൂഹത്തിൽ സന്യാസവും ബ്രഹ്മചര്യവും നിലനിൽക്കില്ല. ലൈംഗികത മഹത്തായൊരു ദൈവദാനമാണെന്ന് തിരിച്ചറിയാത്തടത്ത് ദൈവരാജ്യത്തെ പ്രതി ലൈംഗിക ആവശ്യങ്ങൾ പരിത്യജിക്കുന്നതിൻ്റെ അർത്ഥം തിരിച്ചറിയാനുമാകില്ല. ഇതേ ആശയം മിസ്റ്റർ ജോൺ ക്രിസോസ്തവും പഠിപ്പിച്ചിരുന്നു. ഏറ്റക്കുറച്ചിലുകൾ താരതമ്യം ചെയ്യാൻ വിവാഹവും സന്യാസവും ഒന്ന് നന്മയും മറ്റേത് തിന്മയും എന്ന മട്ടിലല്ലോ. ഒന്നിൻ്റെ വില അറിഞ്ഞെടുത്തേ മറ്റേതിനെ അഭികാമ്യമായി കാണാനാകൂ. ഇന്ന് സന്യസ്തരുടെ ഇക്ലി കഥകൾ ആഘോഷിച്ച് കൊഴിപ്പിക്കുന്ന ഈ സമൂഹത്തിൽ പോലും കേട്ടുകേൾവി പോലുമില്ലാത്ത അരാജകത്വവും ലൈംഗിക ചൂഷണങ്ങളും കുടുംബത്തിൻ്റെ സുരക്ഷിതത്വത്തിലും പൊതുവിടങ്ങളിലും അരങ്ങേറുന്നു എന്നത് ഈ ആഗമാനമുള്ള ധാർമ്മിക ചുതിയെ സൂചിപ്പിക്കുന്നു. ശ്രീഹ പറയുകയാണ്, സമയം കുറവാണ്. തെമ്പുസ് ബ്രേവേ എസ്ത്. അതുകൊണ്ട് ലോകഗതിയോട് ഒട്ടിച്ചേർന്ന് നിൽക്കരുത്. ഈ ലോകം അവസാന വാക്കാണെന്ന മട്ടിൽ സ്വർഗത്തെ മറന്ന് ജീവിക്കരുത്. സമയം പാഞ്ഞു പോകുന്നു. ഈ സമയപ്രവാഹത്തിൽ മുങ്ങിത്താഴാതെ നമ്മളാകട്ടെ ആർത്തുല്ലസിക്കുവിൻ, തുള്ളിച്ചാടുവിൻ. കാരണം നാം ഭാഗ്യവാന്മാരാണ്, ദൈവത്താൽ അനുഗ്രഹീതർ.